ഗുരുവായൂരിൽ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ വില്ല പദ്ധതിയിൽ നിക്ഷേപിച്ച പണം നഷ്ടമായ പ്രവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. വാഗ്ദാനം ചെയ്ത വില്ലകൾ ലഭ്യമാകുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും 70-ൽ പേർക്കാണ് പണം നഷ്ടമായത്. ഗുരുവായൂരിൽ ശാന്തിമഠം ബിൽഡേഴ്സിന്റെ വില്ലാ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച പ്രവാസികളാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഗുരുവായൂരിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ വിശ്രമ ജീവിതം നയിക്കാൻ ഒരു വില്ല എന്ന പരസ്യത്തിൽ ആകൃഷ്ടരായാണ് പദ്ധതിയിൽ നിക്ഷേപം നടത്തിയതെന്ന് പണം നഷ്ടമായവർ പറയുന്നു. 16 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയായിരുന്നു വില്ലകളുടെ വില. എന്നാൽ പണം നൽകി വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും വില്ലകൾ ലഭിച്ചില്ല. ബന്ധപ്പെട്ട പല വകുപ്പുകളുടെയും അനുമതി ഇല്ലാതെയായിരുന്നു വില്ലകളുടെ നിർമ്മാണം. വില്ലകൾ കൈമാറ്റം ചെയ്യുന്നതിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പണം നഷ്ടമായവരുടെ കൂട്ടായ്മ. കൺസ്ട്രക്ഷൻ പകുതി പൂർത്തിയായതുണ്ട്, 75% പൂർത്തിയായതുണ്ട്, 90% പൂർത്തിയായതുണ്ട്, ഒട്ടും പൂർത്തിയാകാത്തതുമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവർക്കെല്ലാവർക്കും ആധാരപ്രകാരം വസ്തു കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നുവരെയും ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ല. ആർക്കും തന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടിയിട്ടില്ല. ഇവരുടെ എല്ലാം പൈസ പോയി. ഒപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. പണം നഷ്ടമായ 275 പേരിൽ 170 പേരാണ് കോടതിയെ സമീപിക്കുന്നത്. പണം നഷ്ടമായതിൽ 70% പേരും വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരാണ്. റിപ്പോർട്ടർ, ദുബായ്.